ബിഗിനേഴ്സ് ബോട്ടിലാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ക്രിസ്മസ് ഡെക്കറേഷനെ പറ്റിയ ഒരു ബോട്ടിലാർട്ടാണ്. അതിനായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത ബോട്ടിലെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലും ഒരു ചെറുതായിട്ട് ഒരു കോട്ടിംഗ് പോലെയുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3D ഗ്ലിറ്റർ ലൈനറാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സിമ്പിൾ ഡിസൈൻസ് വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സർക്കിൾ പിന്നെ സ്റ്റാർ എന്നീ ഡിസൈനാണ് വരച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടുന്ന ഡെക്കറേഷൻസിലെ അതാണ് ഞാൻ ഈ ബോട്ടിൽ വരച്ച് കൊടുക്കുന്നത്. ഈ കാണുന്നതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് ചെയ്തെടുക്കുക. ബോട്ടിൽ ഈ കാണുന്നതുപോലെ നമുക്ക് വരച്ചെടുക്കാം. ഞാനിവിടെ ഗോൾഡൻ കളർ ഗ്ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലിറ്റർ പല കളറുകളിൽ കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നിന്നിട്ട് നന്നായി ഒന്ന് ഡ്രൈ ആവണം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഡിസൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് രണ്ട് ബോൾസിൻ്റെ ഉള്ളിൽ ഈ കാണുന്നതുപോലെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ പുറത്തും ഈ കാണുന്നതുപോലെ ചെറിയ ചെറിയ സ്റ്റാറും പിന്നെ ഡോട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നതുപോലെ ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ കളറ് യൂസ് ചെയ്യാം. ബ്ലൂ, ഗ്രീൻ എന്നീ കളറിൽ ഈ 3D ഗ്ലിറ്റർ കിട്ടുന്നതാണ്. ബോട്ടിൽ മുഴുവൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ നന്നായി ഒന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് കളർ അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളർ അപ്ലൈ ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഞാൻ അതിന് എടുക്കുന്ന കളേഴ്സ് ഗ്ലാസ് കളേഴ്സാണ്. ഇങ്ങനെ ചെറിയ ബോട്ടിലുള്ള കളേഴ്സാണിത്. ആ ബോട്ടിൽ ഉപയോഗിച്ച് നേരിട്ട് നമുക്ക് കളറ് ഇതിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചും കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാം. ഞാൻ ഓരോ ബോൾസിൻ്റെ ഉള്ളിലും ഓരോരോ കളേഴ്സാണ് കൊടുക്കുന്നത്. ഈ ഡിസൈൻ്റെ അകത്ത് ഗ്ലാസ് കളർ കൊടുത്തതുപോലെ നമുക്ക് ഇതിന് പുറത്തും ഗ്ലാസ് കളർ ഉപയോഗിക്കാം. അതിനായി ഞാൻ ഗോൾഡൻ യെല്ലോ കളറാണ് ഉപയോഗിക്കുന്നത്. ഇതേതുപോലെ ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ആദ്യം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അകത്ത് കളർ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരുമിച്ച് കാണിച്ചെന്ന് മാത്രം. ഒരു ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞ് അത് ഉണങ്ങിയതിന് ശേഷം മറുഭാഗത്ത് ചെയ്യുക. ഇതൊരു വാട്ടറി ആയ കാരണം ഒലിച്ചിറങ്ങാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കാം. ബോട്ടിൽ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഭംഗിയാക്കാൻ ഏറ്റവും ഭാഗത്ത് ഞാനൊരു സാറ്റിൻ റബ്ബർ കൊണ്ട് ഒരു ബോ പോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.